നാത്തൂൺ സ്പൈസ് വേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നാത്തൂൺ സ്പെഷ്യല് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മുട്ടക്കറിയാണ്. തക്കാളി ഒന്നും ചേർക്കാതെ തന്നെ നല്ല കുറുകിയ ചാറോടുകൂടി അല്പം മധുരവും എരിവൊക്കെയുള്ള മുട്ടക്കറിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ സമയം കളയാൻ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം. ഞാനിവിടെ മൂന്ന് വലിയ സവാള കനം കുറച്ചരിഞ്ഞിരിക്കുന്നതാണിത്. ആദ്യമേ തന്നെ നമ്മൾ സവാളയാണ് വഴറ്റിയെടുക്കുന്നത്. ഉള്ളിയുടെ അളവ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നമ്മുടെ മുട്ടക്കറിയുടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഉള്ളിയുടെ കാര്യത്തിൽ ഒട്ടും പിശുക്ക് കാണിക്കണ്ട കേട്ടോ. ഈ ഉള്ളി നന്നായി വഴറ്റി അതിൻ്റെ ഒരു നാലിലൊന്ന് ഭാഗമായി കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ളതെല്ലാം ആഡ് ചെയ്യുന്നുള്ളൂ. ഉള്ളി കരിഞ്ഞു പോവാതെ അത്യാവശ്യം എണ്ണ ഒഴിച്ച് നന്നായി വഴറ്റിയെടുക്കണം. ഈ ഉള്ളി വഴറ്റുന്നതിലാണ് കേട്ടോ മുട്ടക്കറിയുടെ എല്ലാ രുചിയിരിക്കുന്നത്. ഉള്ളി വഴഞ്ഞു വരാൻ നല്ല സമയമെടുക്കും. അപ്പോൾ ക്ഷമയോടുകൂടി തന്നെ നന്നായി ഇളക്കി നന്നായി വഴണ്ട് കിട്ടണം. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഫ്ലെയിം കൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളി കരിഞ്ഞു പോവും. അപ്പോൾ മുട്ടക്കറിക്ക് ഒരു കയ്പ് ചുവ വരും. കറി നല്ല ടേസ്റ്റി കിട്ടുമെങ്കിൽ അല്പം മെനക്കെട്ടാലും തിരക്കേടൊന്നുമില്ലല്ലോ. ഞങ്ങളുടെ വീഡിയോ കണ്ട ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചാനൽ. അങ്ങനെയാണെങ്കിൽ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഉള്ളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. ഇഞ്ചിയുടെ അളവ് കൂടുതലും വെളുത്തുള്ളിയുടെ അളവ് കുറവുമാണ്. കറക്റ്റ് അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയേക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. സാധാരണ ഉള്ളി വഴറ്റുമ്പോൾ ആദ്യമേ ഉപ്പ് ചേർക്കാറുണ്ട് എല്ലാവരും. പക്ഷെ നമ്മൾ ഈ കറിയിൽ അവസാനമാണ് ഉപ്പ് ചേർക്കുന്നത്. ഒരല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി നന്നായി വഴറ്റുക. അല്പം ഗരം മസാല, ഒരല്പം മീറ്റ് മസാല, പൊടികളെല്ലാം നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം മാറിയ ശേഷം ഒരു കപ്പ് ചൂടുവെള്ളം, നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അത്രത്തോളം ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. പച്ചവെള്ളം ഒരു കാരണവശാലും ഒഴിക്കരുത്, ആ കറിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോവും. ആ വെള്ളം നന്നായി തിളച്ച് ഒന്ന് കുറുകി വന്ന ശേഷമാണ് നമ്മൾ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നത്. ഒരു ടേബിൾ സ്പൂൺ കടലമാവിൽ അല്പം ചൂടുവെള്ളം ഒഴിച്ച് നന്നായി കുറുക്കിയ ശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി നല്ല തിക്കായി കിട്ടും. ഇനി ആ കടലമാവിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായി ഒന്ന് തിളക്കട്ടെ. അതുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടക്കറി റെഡിയായി കഴിഞ്ഞു. ഇനി പുഴുങ്ങിയ മുട്ട ഓരോന്നായിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കണേ, എങ്കിലേ ആ ഗ്രേവിയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ആ മുട്ടയ്ക്ക് ആ ഒരു മസാലയുടെ ടേസ്റ്റൊക്കെ വരത്തുള്ളൂ. ഉള്ളി വഴറ്റി കിട്ടുന്ന സമയം മാത്രമാണ് കേട്ടോ അത് കൂടെ നമുക്കുള്ളൊരു മെനക്കെട്ട പണി എന്നുള്ളത്. ബാക്കിയെല്ലാം പെട്ടെന്ന് കഴിയും. ഈ മുട്ടക്കറിയാണെങ്കിൽ അപ്പത്തിൻ്റെയോ പുട്ടിൻ്റെയോ ഏതിൻ്റെ കൂടെയാണെങ്കിലും അടിപൊളി കോമ്പിനേഷനാണ്. ഇനി അവസാനം നമുക്ക് നിന്ന് താളിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കുക, ചെറിയുള്ളി, വറ്റൽമുളകും കറിവേപ്പിലിട്ട് ഒന്ന് താളിച്ചെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടക്കറിയുടെ ടേസ്റ്റ് ഡബിളാവും. ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വേറിട്ട രുചികളുമായി വീണ്ടും കാണാം. ബൈ.